ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ് ഇപ്പം ഓൺലൈൻ ജോക്ക് ബോർഡിൻ്റെ എല്ലാ പുതിയ കൂട്ടുകാർക്കും പുതിയ സബ്സ്ക്രൈബേഴ്സ് ഓൺലൈൻ ജോക്ക് ബോർഡിൻ്റെ ഈ ഒരു ഫാമിലിയിലേക്ക് പുതുതായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ഏഴാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. അപ്പം നമ്മൾ നിങ്ങൾ കഴിഞ്ഞ വർഷം ആറാം ക്ലാസ്സിൻ്റെ പോർഷൻസൊക്കെ ഏകദേശം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, കുറേയൊക്കെ പഠിച്ചു, കുറേ പഠിക്കാൻ പറ്റിയില്ല അല്ലേ. അപ്പം എന്തായിരുന്നാലും നിങ്ങളിപ്പോൾ ഏഴാം ക്ലാസ്സിലെത്തി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പോലും അറിയത്തില്ല അല്ലേ എങ്ങനെയാണ് അല്ലേ ഒരു വർഷം കടന്നു പോയതെന്നൊക്കെ. അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ ഏഴാം ക്ലാസ്സിലേക്ക് നിങ്ങൾ എത്തി. അപ്പോൾ നിങ്ങളിപ്പം കുറച്ചുകൂടെ മുതിർന്ന അല്ലേ. അപ്പൊ ആ ഒരു യു പി ലെവലിലെ ഏറ്റവും ഹയസ്റ്റ് ക്ലാസ്സിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അല്ലേ. നിങ്ങൾ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയി, അഞ്ചിലും ആറിലൊക്കെ കൊച്ചു പിള്ളേരല്ല ഇപ്പൊ നിങ്ങൾ ഏഴാം ക്ലാസ്സിലേക്ക് എത്തി. അപ്പം നിങ്ങളുടെ പോർഷൻസും കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. പക്ഷെ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് ഇഷ്ടംപടി നമുക്ക് ഒത്തിരി ഒത്തിരി റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങളതൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ആഡിങ് ആംഗിൾസ് ആണ് അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പം കഴിഞ്ഞ വർഷം നിങ്ങൾ സിക്സ്ത് സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആംഗിൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, കോണുകൾ അല്ലേ. അപ്പം കോണുകൾ എന്താണ് എന്നുള്ളതും അല്ലെങ്കിൽ കോണുകൾ എങ്ങനെ മെഷർ ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾ ആ ചാപ്റ്റർ അവിടെ തന്നെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം സെവൻത് സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ കുറച്ചുകൂടെ കൂടുതൽ എന്ന് വെച്ചാൽ അതിൻ്റെ കൂടുതൽ കോണുകളുടെ കൂടുതൽ നമ്മൾ വേറെ കോണുകളും കൂടെ ആഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ്. അപ്പം അതിനകത്തും മെഷർമെൻറ്റ്സ് കണ്ടുപിടിക്കാനും പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സിനെ പറ്റിയും അതുപോലെ തന്നെ ലീനിയർ പെയർ അങ്ങനത്തെ കുറച്ച് വാക്കുകളൊക്കെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. അപ്പം ഈ ഓൺലൈൻ ജോബ് ബോർഡിൽ ഈ ഒരു ചാനലിൽ കഴിഞ്ഞ വർഷം തന്നെ സെവൻത്തിൻ്റെ ഒരു കുറേ അധികം ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡിങ് ആംഗിൾസിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഓരോ ലിങ്കുകളും അല്ലെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പേജ് ബൈ പേജ് ഓരോ പേജിലും എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതുപോലെ തന്നെ നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഒരു കാര്യം എന്നുള്ളത് നിങ്ങളത് നോക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം നിങ്ങൾ തന്നെത്താൻ ചെയ്തുകൂടെ നോക്കുക. പിന്നെ നിങ്ങളിത് പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, പ്രത്യേകിച്ച് ഇതൊക്കെ ജോമെട്രിയുടെ പോർഷൻസ് ആണ്. അപ്പം നമുക്ക് എന്ത് വേണം, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ ഒരു കാര്യമുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പറും വീഡിയോയിൽ പറയുന്ന പേജ് നമ്പറും തമ്മിലൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അത് കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ ചിലപ്പം കയ്യിലിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ കോപ്പിയും ഫോണിൽ നമ്മൾ PDF ആയിട്ട് എടുക്കുന്നത് തമ്മിൽ ചില ചെറിയ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ ചെറിയ കുറച്ച് മിസ്റ്റേക്കുകളും ചിലപ്പം ടെക്സ്റ്റ് ബുക്ക് മാറുമ്പോൾ വരാറുണ്ട്. ചിലപ്പം ചിലയിടത്ത് 70° എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് 60°യിലായിരിക്കും ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യനും അതേ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം കറക്റ്റ് നിങ്ങൾ വീഡിയോ തന്നെ അങ്ങ് കോപ്പി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മിസ്റ്റേക്ക് വരും. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റിനും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്ന അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് മാറ്റി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഏതാണോ അതേ രീതിയിൽ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ മെത്തേഡ് എല്ലാത്തിൻ്റെയും എന്താണ്, സെയിം ആണ്. ഓക്കെ. അപ്പം നമുക്കിനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു അധ്യയന വർഷം ആശംസിക്കുന്നു. പിന്നെ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഇൻസ്പിറേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ എഴുതി കഴിഞ്ഞാൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോസിലൊക്കെ കാണാം. ബൈ ബൈ.